ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒരുപാട് അവരുടെ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ, ലൊക്കേഷനൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, ഏറ്റവും ഒരു വലിയ അനുഭവം മമ്മൂക്കയുടെ കൂടെ, മമ്മൂട്ടി സാറിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ അങ്ങനെ പോഷോ അതുപോലത്തെ കാറൊക്കെ പുറമേ നിന്ന് കണ്ടൊരു അനുഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ മമ്മൂക്കയുടെ, മമ്മൂട്ടി സാറിൻ്റെ പോഷോ കാറിൽ ഒരു നാടകം കാണാൻ വേണ്ടി, മധുരരാജ സിനിമയുടെ ലൊക്കേഷനായിരുന്നു, നമ്മളെ രഞ്ജിത്ത് സാർ ഡയറക്റ്റ് ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നാടകം കാണാൻ പോകാൻ എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ആ ഷൂ ലൊക്കേഷനിൽ എനിക്ക് എന്തായാലും പ്രൊഡക്ഷൻ്റെ വണ്ടിയിലോ അല്ലെങ്കിൽ ടാക്സി വിളിച്ചാലോ തൃപ്പൂണിത്തറ ജെ ടി പാക്കിൽ എനിക്ക് എത്താൻ പറ്റില്ല. പക്ഷെ മമ്മൂക്ക പോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മമ്മൂക്കയോട് ചോദിച്ചു, എന്നെ ഒന്ന് കൂട്ടാൻ പോകുന്നു, ആ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ നാടകം കാണാൻ പോകുമ്പോഴൊരു യാത്ര, അതൊരു ഒരു മമ്മൂക്ക തന്നെയായിരുന്നു ഓടിച്ചത്. അപ്പോഴാണ് മമ്മൂക്കയുടെ ഡ്രൈവിംഗ് എനിക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. കൂടുതൽ സമയം ഞാൻ യാത്ര ചെയ്ത് കലാഭവൻ മണിച്ചേട്ടൻ്റെ കൂടെയാണ്. ആ സിനിമ പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമയെ ഞാൻ അഭിനയിക്കാൻ പോയ 4 ദിവസവും മണിച്ചേട്ടൻ്റെ കാറിലാണ് ഞാൻ ലൊക്കേഷനിലേക്ക് പോവുക. ഞാനും മണിച്ചേട്ടൻ ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നത്. പിന്നെ മണിച്ചേട്ടൻ അതിലൊരു SP ആയിട്ട് അഭിനയിക്കും, ഞാനും ഒരു പോലീസുകാരനാണ്. അപ്പം ഞങ്ങളുടെ ഒരു ബൊലേറോ കാറിലെ ഒരു ഷൂട്ട് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവിങ്ങിനോടുള്ള എന്താ പറയുക, അത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഭയങ്കര ഡ്രൈവറാണ്. ഒരു കാറ് വാങ്ങുക എന്നത് വലിയൊരു സ്വപ്നമായിരുന്നു. ആ കാറ് വാങ്ങാൻ എന്നെ പ്രാപ്തനാക്കിയത് വിക്രമാദിത്യൻ എന്ന സിനിമയാണ്. ലാൽ ജോ സാറിൻ്റെ LGA ഫിലിംസ് നിർമ്മിച്ച വിക്രമാദിത്യൻ സിനിമ 2013 പുറത്തിറങ്ങി. ഞാനെന്നൊരു നടനെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ഒരുപാട് പൊതുപരിപാടികൾ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്തൊക്കെ ടാക്സി പിടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ചെറിയൊരു കാറ് വേണം എന്നൊരാഗ്രഹം മനസ്സിൽ ഉണ്ടായപ്പോൾ, പണ്ടേ ചെറിയ പ്രായത്തിൽ തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കാറ് വേണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യം വാങ്ങിയ കാറ് മാരുതിയുടെ സ്വിഫ്റ്റ് ആയിരുന്നു. അത് വാങ്ങാൻ പ്രധാന കാരണം, ഞാൻ ഒരു പരസ്യ സിനിമയിൽ, പണ്ട് സിനിമയിലൊക്കെ സജീവമാകുന്നതിന് മുന്നേ നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു പരസ്യ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഒരു ആ സമയത്ത് മാരുതി സ്വിഫ്റ്റ് ഇറങ്ങിയ സമയമാണ്. ഒരു ചുവന്ന സ്വിഫ്റ്റ്, ഞാൻ ആ കുടുംബനാഥനാണ്. എനിക്ക് ആ സമയത്ത് കാറ് ഓടിക്കാനൊന്നും അറിയില്ല. ഓടിക്കാൻ അറിയാത്തത് കൊണ്ട് തന്നെ സംവിധായകൻ ഷോർട്ട് ആ രീതിയിലേക്ക് മാറ്റി. കാരണം കാറിൻ്റെ മുമ്പ് ഞാനും ഞാൻ എൻ്റെ മകനും കൂടി കളിക്കുന്നു, അതാണ്. അതുകൊണ്ട് അന്ന് ഞാൻ വിചാരിച്ചു എനിക്കൊരു ഞാൻ ആദ്യമായിട്ടൊരു കാറ് വാങ്ങുകയാണെങ്കിൽ സ്വിഫ്റ്റ് ആയിരിക്കും വാങ്ങുവാന്നത്. അങ്ങനെ ഒരു വൈറ്റ് കളർ സ്വിഫ്റ്റ് വാങ്ങി. അതൊരു 3-4 കൊല്ലം ഓടിച്ചു. പിന്നെ കുറച്ച് സിനിമയിലും മറ്റ് പരിപാടികളിലൊക്കെ കുറച്ച് തിരക്കുകളുണ്ടായി.